Oh,
ഞങ്ങളുടെ ശരീരം
रक्ष
രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മൾ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭിഷ്ട അനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. നമ്മുടെ കർത്താവായ യേശുവായ ക്രിസ്തുവേ, പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും.
എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. മനുഷ്യശരീരത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഒന്നാണ് ഹൃദയം. ഹൃദയത്തിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, ഹൃദയം അസ്വസ്ഥമായാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭീഷണിയാകുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് രോഗത്തില് മനുഷ്യ മരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന രോഗങ്ങളൊന്ന് ഹൃദ്രോഗമാണ്. ലോകത്തിൽ ഏതാണ്ട് ഒരു വർഷം 6 കോടിയോളം മനുഷ്യര് തങ്ങളുടെ ഈ ലോകം അവസാനിപ്പിച്ച് മരണനിദ്ര പ്രാപിക്കുന്നതാണ് കണക്ക്. അതിലേതാണ്ട് 70 ലക്ഷത്തോളം മനുഷ്യര് ഹൃദ്രോഗം മൂലമോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമാണ് മരിക്കുന്നതെന്നാണ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം പറയുക. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ ഹൃദയത്തിന്റെ മറ്റൊരു അസ്വസ്ഥതയെ കുറിച്ചാണ് ഈശോ പറയുന്നതായിട്ട് നമ്മൾ കാണുക. മറ്റൊരു രീതിയിൽ അസ്വസ്ഥത, സാധാരണ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി 24 മണിക്കൂറും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കുറിച്ച്, മനുഷ്യ ജീവിതത്തിന്റെ കേന്ദ്രമായ, മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ കേന്ദ്രമായ ഹൃദയം, എല്ലാ മനുഷ്യ വികാരങ്ങളുടെയും മാനുഷികമായിട്ടുള്ള ഫീലിങ്സിന്റെ നമുക്ക് ഉറവിടമായിട്ട് നമ്മൾ പറയുന്ന ഹൃദയം, ആ ഹൃദയം അസ്വസ്ഥമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ അവന്റെ വ്യക്തി ജീവിതത്തിന്റെ ബാലൻസ് തന്നെ നഷ്ടപ്പെടും. എല്ലാ മനുഷ്യർക്കും ഇത് സംഭവിക്കാവുന്നതാണ്. പ്രായഭേദമന്യേ ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും എല്ലാം ഹൃദയം അസ്വസ്ഥമാകുന്ന, അവന്റെ വികാരവികാരങ്ങൾ അസ്വസ്ഥമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ, നമ്മുടെ കർത്താവിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള സുവിശേഷത്തിൽ നമ്മൾ അനേകം നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ചുരുങ്ങി 3 പ്രാവശ്യങ്ങളിലും കർത്താവ് ഹൃദയത്തിൽ ആത്മാവിന് അസ്വസ്ഥനാകുന്നു എന്ന് പറയുന്ന വചനങ്ങൾ നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും ഒക്കെ ദാസന്റെ കുഴിമാടത്തിൽ വെച്ച് കർത്താവ് അസ്വസ്ഥനാകുന്നു. തന്റെ സമീപസ്ഥമായ പീഡാസംഘത്തെ കുറിച്ച് ഓർക്കുമ്പോൾ 14-ാം അധ്യായത്തിലും പീരിപ്പോസിനോട്ടുള്ള സംസാരത്തിൽ കർത്താവ് അസ്വസ്ഥനാകുന്നു. വീണ്ടും അന്ത്യതാഴ്വേളയിലെ യൂദാസിന്റെ വഞ്ചനയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് അസ്വസ്ഥനാകുന്നു നമ്മൾ കാണുന്നു. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്ന സംഭവം കർത്താവ് അസ്വസ്ഥരാകുന്ന ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്ന സംഭവമാണ്. വളരെ പ്രത്യേകമാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ പശ്ചാത്തലം. നമുക്കറിയാം അന്ത്യത്താഴ്വാളത്തിന്റെ പശ്ചാത്തലം, കർത്താവിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. പക്ഷേ അവിടുന്ന് തന്റെ അസ്വസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ തന്റെ അപ്പസ്തവന്മാരുടെ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ ഹൃദയ അസ്വസ്ഥതയെക്കുറിച്ച്, ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും കർത്താവ് അതിന് പശ്ചാത്തലം. നമുക്കറിയാം അന്ത്യത്താഴം, ഈശോ ഈ അന്ത്യത്താഴത്തിൽ തന്റെ ശിഷ്യരോടൊത്തുള്ള ഈ ലോകത്തിലെ അവസാനത്തെ നിമിഷങ്ങൾ ഇതുവഴിക്കുകയാണ്. അന്ത്യത്താഴം അവിടുന്ന് കഴിച്ചു കഴിഞ്ഞു, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, യൂദാസ് തന്നെ ഉറ്റുകൊടുക്കുമെന്ന് അവിടെ മുൻകൂട്ടി പറയുന്നു. യൂദാസ് പുറത്തേക്ക് പോയി കഴിഞ്ഞു. പത്രോസ് ആരാധന തന്നെ 3 പ്രാവശ്യം തന്നെ തള്ളി പറയും എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ തന്നെ അവിടുന്ന് അധികം വൈകാതെ അവരെ വിട്ട് പിതാവിന്റെ പള്ളിയിൽ പോകുമെന്ന് അവിടെ പറയുന്നു. അപ്പൊ ശിഷ്യന്മാരുടെ മനസ്സും ആകെ അസ്വസ്ഥമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഗുരുവിനെന്ത് സംഭവിക്കുന്നെങ്കിൽ തങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുക? തങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും? ഏതാണ്ട് മധ്യാഹ്നത്തിന് ജ്വലിച്ചിരുന്ന സൂര്യൻ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്ന പോലുള്ള അനുഭവമാണ് അവർക്ക് ഉണ്ടാവുക. ആകെ അങ്കലം പറഞ്ഞ, അസ്വസ്ഥത പറഞ്ഞ, ഭയം പറഞ്ഞ ഹൃദയവുമാണിക്കുന്ന ശിഷ്യന്മാരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും അവിടെ നിന്ന് പറയുന്ന വചനങ്ങൾ നമ്മൾ ശ്രമിച്ച്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. ശിഷ്യന്മാരെ ആശങ്കപ്പെടുന്ന വചനങ്ങൾ, ആശങ്കപ്പെടേണ്ട, ആശങ്കയും മറവരുന്നതായിട്ട് അവിടെ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. മറ്റൊരു വാക്കില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയുധങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുകളിൽ പിടിക്കുക, അവിടുത്തെ ആശ്രയത്തിൽ മുകളിൽ പിടിക്കുക, ഒരിക്കലും പ്രത്യാശ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള വചനമാണ് പറയുന്നത്. തുടർന്ന് പറയുന്ന 2-3 വചനങ്ങൾ അപ്പസ്തോലന്മാരെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ എൻ്റെ പിത
പിതാവിനെ പറഞ്ഞ അനേകം ആസക്തങ്ങളുണ്ട്, അവ ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് കൊണ്ടു പോകും. പിതാവിൻ്റെ ഭവനം, കർത്താവ് തൻ്റെ സ്വരത്തെ കുറിച്ച് അവർ പറയുന്നത് പിതാവിൻ്റെ ഭവനം എന്നാണ്. പിതൃഭവനം, എത്ര മനോഹരമായ ചിന്തയാണ്. പിതൃഭവനത്തിലേക്ക് അവരെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയുന്ന ഈശോ പിന്നീട് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. തോമസിന്റെ ചോദ്യത്തിന് സംശയത്തിന് മറുപടിയായിട്ടും ഫിലിപ്പോസിന്റെ സംശയത്തിന് മറുപടിയുമായിട്ടും പറയുന്ന വചനങ്ങള് തോമസിനെ ചൂണ്ടിക്കൊണ്ട് അവിടെ പറയുന്നു, കർത്താവ് തന്നെ കൊണ്ടുപോകുന്ന പറയുമ്പോൾ വഴിയും നിനക്ക് അറിയാമെന്ന് പറയുമ്പോൾ നീ എങ്ങോട്ട് പോകുന്ന ഞങ്ങൾക്കറിയില്ല, വഴി ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന തോമസിനോട് കർത്താവ് പറയുകയാണ്, തോമസേ വഴിയും സത്യവും ജീവനും ഞാനാണ്. പിതൃഭവനത്തിലേക്കാണ് ആദ്യത്തെ വാണിജ്യം പോകുന്നതെങ്കിൽ ആ പിതൃഭവനത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും ആ പിതാവാകുന്ന സത്യവും പിതാവാകുന്ന ജീവനുമെല്ലാം തന്നിൽ തന്നെ കാണാമെന്ന് ഈശോ തോമസിനോട് ഉത്സവന്മാർ പറയുന്നു. അപ്പൊ തന്നെ ഫിലിപ്പോസിനോട് പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക എന്ന് പറയുന്ന ഫിലിപ്പോസിനോട് അവിടെ നിന്ന് പറയുന്നു, ഫിലിപ്പോസെ ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നീ ഇതുവരെ പിതാവിനെ കണ്ടില്ലേ? ഞാൻ പിതാവ് ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു, ഞാൻ തനിച്ചൊന്നും ചെയ്യുന്നില്ല. പിതാവ് എന്നെ വസിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനം ചെയ്യുകയാണ്, പിതാവ് എന്നെ വസിച്ചുകൊണ്ട് അവിടുത്തെ വാക്കുകൾ സംസാരിക്കുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. പിന്നീട് അവസാനമായിട്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തത് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനാൽ എന്നെ വിശ്വസിക്കുന്നവൻ എന്നേക്കാൾ വലിയ പ്രവർത്തനം ചെയ്യും. കാരണം നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിൽ പുത്രമഹത്വപ്പെടുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. ഈ മൂന്ന് ഉറപ്പുകളാണ് ശിഷ്യന്മാർക്ക് ഈശോ നൽകുക. ഇതവിടുന്ന് നമുക്കും നൽകുന്ന ഉറപ്പുകളാണ്. നമുക്കറിയാം നമ്മളിന്ന് കടന്നു പോകുന്ന പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ നമുക്കറിയാം. നമ്മളൊക്കെ ഓരോ രീതിയിൽ അസ്വസ്ഥരും ആകുലതരും ആകുലപ്പെടുന്നവരും ഒക്കെയാണ്. പല രീതിയിലുള്ള ആകുലതകളാണ് സംബന്ധിച്ചിടത്തോളമുള്ളത്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ കുറിച്ചാകാം, കുടുംബത്തെ കുറിച്ചാകാം, മക്കളെ കുറിച്ചാകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ കുറിച്ചാകാം, സ്വത്തിനെ കുറിച്ചാകാം, പല രീതിയിലുള്ള വ്യക്തതകൾ അറിയാറുള്ളതുണ്ട്. ഈ വ്യക്തതകളിൽ മുഴുകി ആകുലപ്പെട്ട് സമയമില്ലാതെ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മൾക്ക് കിട്ടി വീടിലിരിക്കുന്ന ഒരു അവസരമായിട്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കാണാം. ഇന്ന് ലോകം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത് നമുക്കറിയാം, ലോകം മുഴുവൻ പടർന്നു വ്യാപിച്ചിരിക്കുന്ന ഒരു മഹാമാരിയെ കുറിച്ച്, ഒരു പകർച്ചവ്യാധിയെ കുറിച്ചാണ്, COVID-19 എന്നറിയപ്പെടുന്ന കൊറോണ വൈറസ് മൂലം പടർന്നു പിടിച്ചിരിക്കുന്ന വ്യാധി. ലോകത്ത് എല്ലായിടത്തും ബാധിച്ചു കഴിയും. വലിയവരെന്നോ ചെറിയവരെന്നോ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരനെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഏത് ജാതിയും മതത്തിൽപ്പെട്ടവരെന്നോ യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരിക്കുന്ന, എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു രോഗം. ഈ രോഗത്തിൻ്റെ ആരംഭം എഴുതുന്നോ അതിൻ്റെ അവസാനം എഴുതുന്നോ ഇപ്പോഴറിയില്ല. ആരംഭത്തെ കുറിച്ച് പറയുമ്പോൾ അത് മനുഷ്യനിൽ തന്നെ വന്നതാകാം എന്നുള്ളതാണ് സൂചനകൾ. ഒരുപക്ഷേ മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ, അത് മൃഗത്തിൽ നിന്ന് മനുഷ്യൻ്റെയും പോകുന്നതാകാം, അത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവർക്കുകൾ സൃഷ്ടിച്ചതാകാം, എന്തുമാവട്ടെ മനുഷ്യനോട് വന്നുവെങ്കിൽ മനുഷ്യനോട് തന്നെ ദൈവത്തിന് പ്രതിവിധിയും നൽകുന്നതിന് സംശയമില്ല. ലോകമെന്തും ഇതിനെക്കുറിച്ച് ഒത്തിരി പരീക്ഷണങ്ങളും റിസർച്ചുകളും ഒക്കെ നടക്കുന്നുണ്ട്, ഈ ലോകത്തിൽ മരുന്നുകൾ പിടിക്കുവാൻ അല്ലെങ്കിൽ ഒരു വാക്സിൻ കണ്ടുപിടിക്കുവാനായിട്ട്. അപ്പോൾ മനുഷ്യനിലൂടെ ലോകത്തിലേക്ക് വന്നെങ്കിൽ മനുഷ്യനോട് തന്നെ ദൈവം അതിൻ്റെ പ്രതിവിധിയും നൽകും, സംശയമില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ ആരംഭത്തിനും അതിനുള്ള പ്രതിവിധിക്കും ഇടയിലുള്ള ഈ സമയം നമുക്ക് ഏതാണ്ട് ലോകം മുഴുവൻ അടച്ചിട്ട് കഴിയുന്നതാണ് ഈ സമയം. ഒരുപക്ഷെ ദൈവം നമുക്ക് കണിഞ്ഞ് നൽകിയിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, നമ്മുടെ സഹജീവികളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ഈ ലോകത്തിലേക്ക് തന്നെ നമ്മുടെ അന്തിമ ലക്ഷ്യത്തെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ടുള്ള ഒരു അവസരം. നമുക്കറിയാം കർത്താവ് പറയുന്നു ശിഷ്യന്മാരോട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അവിടെയാണ് കൊണ്ടുപോകുക. ശിഷ്യന്മാരെ നമ്മൾ കൊണ്ടുപോകുന്ന പറയുക, ഇപ്പം നമ്മൾ മറന്നുപോകാത്തൊരു കാര്യം അല്ലെങ്കിൽ മറന്നു പോകാത്ത ഒരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ ലോകമല്ല. നമുക്ക് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പറഞ്ഞവരും പിതാവിനത്തിൽ പോകേണ്ടവരുമാണ്. ഈ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു പല ബന്ധത്തിൻ്റെ ഇടയിൽ ഒത്തിരി വെട്ടിപ്പിടിക്കുവാനും ഒത്തിരി സ്വന്തമാക്കുവാനും ചെറുപ്പുള്ളവാനും ഒക്കെ നമ്മുടെ ഇടയിൽ ഈ ലക്ഷ്യം നാം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു, മറന്നു പോകുന്നു.
അത്യന്തിക ദൃഷ്ടിയിൽ ചിന്തിക്കാനായിട്ടുള്ള ഒരവസരമായി കർത്താവ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് പിതൃഭവനമെന്ന് അപ്പച്ചൻ്റെ ഭവനം. നമ്മൾക്ക് ഓരോരുത്തരും അറിയാം നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് നമ്മൾ ചെല്ലുക എന്ന് പറയുന്നത് എത്രയോ ആശ്വാസം നൽകുന്ന ചിന്തയാണ്. അപ്പൊ സ്വർഗത്തെ പിതൃഭവനമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്ന ഈശ്വരൻ ചെയ്യുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കണം. ആ സന്തോഷത്തെ നോക്കിക്കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതം നയിക്കാനുള്ള നയിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ സ്വന്തം ആശ്വസിച്ചുകൊണ്ട് പറയുന്നത് നമ്മോട് അവിടുന്ന് തീർച്ചയായിട്ടും ആശ്വസിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ തന്നെയാണ്. ആരും നമുക്കിതിനെ കാണാം. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെ മുൻനിർത്തി വേണം നമ്മുടെ ജീവിതം കൈപ്പിടിപ്പിക്കുവാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഈ സ്വർഗത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് അതാണ് മനസ്സിലാവേണ്ട സംശയം. അതിനൊന്നും അറിയില്ലല്ലോ. അതാ പറയുന്നു ജ്ഞാനം വഴി, ജ്ഞാനാണ് സത്യം, ജ്ഞാനാണ് ജീവൻ. ഈശ്വരസിഹനെ അറിയുക, അടുത്ത വചനങ്ങൾ അറിയുക, അടുത്ത വ്യക്തിത്വത്തെ അറിയുക. ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ വ്യക്തമാണ്. ഫിലിപ്പോസ് പറഞ്ഞ് ഞാൻ പിതാവിനെ കാണിച്ചിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ ഉണ്ടായിട്ട് നീ എന്നെ മനസ്സിലാക്കി, പിതാവിനെ കൊണ്ടില്ലേ, ഞാൻ തിരിച്ചൊന്നും ചെയ്തില്ല, ഞാൻ പിതാവ് ഒന്നാണ്. പിതാവിനെ വസിച്ചുകൊണ്ട് അവിടുത്തെ വാക്കുകൾ പറയുകയാണ്, പിതാവിനെ വസിച്ചുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യുക, എന്നെ കാണുന്ന പിതാവിനെ കണ്ടു കഴിഞ്ഞു. നിങ്ങളറിയാം നാം ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ലോകത്തിലാരും അങ്ങനെ അവകാശപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ രൂപം എന്തെന്നോ ഛായ എന്തെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്നോ. പക്ഷെ ഇവിടെ പിതാവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാനും പിതാവ് ഒന്നാണ്, എന്നെ കാണുന്നതിന് ദൈവത്തെ കണ്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്നറിയണോ, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്നറിയണോ, ദൈവത്തിൻ്റെ വാക്കുകൾ എന്ത് കേൾക്കണമോ, എന്നെ കണ്ടാൽ മതി, എന്നെ കേട്ടാൽ മതി, ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ മതി. ഇതും കൂടെ എന്തൊരു ഉറപ്പാണ്, എന്തൊരു ആശ്വാസത്തിൻ്റെ വരുന്നതാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലാനുള്ള വഴി, അതിലേക്കുള്ള മാർഗം ഈശ്വരസിഹനായി കാണുക, കേൾക്കുക, അവിടുത്തെ ജീവിതം കാണുക, മനസ്സിലാക്കുക, അവിടുത്തെ പിന്തുടരുക, ഉറപ്പായിട്ടും അവിടെ ഭവനത്തിൽ എത്തിയിരിക്കും. ഈ ഉറപ്പാണ് ഈശ്വരസിഹനം നൽകുന്നത്. അതുകൊണ്ട് അവരുടെ കൃഷ്ണ പറയുക, ദൈവത്തിന്റെ മുഖം, ദൈവത്തിന്റെ മുഖമാണ് മനുഷ്യരേക്ക് എത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മുഖമാണ് ഈശ്വരസിഹ. ഈശ്വരൻ കാണുന്നവൻ ദൈവത്തിന്റെ മുഖമാണ് കാണുന്നത്. ഈശ്വരൻ കേൾക്കുന്നവൻ ദൈവത്തിന്റെ വചനമാണ് കേൾക്കുന്നത്. പ്രവൃത്തി കാണുന്നവര് കർത്താവിന്റെ പ്രവൃത്തി കാണുന്നതാണ്. മൂന്നാമതായിട്ട് അവിടുന്ന് നമുക്ക് നൽകുന്ന ഉറപ്പ്, അവിടുന്ന് പിതാവിന് കൂടി ആയിരുന്നു. ശിഷ്യന്മാരെ നമുക്ക് വേർപ്പെട്ടു പോകുമ്പോൾ ശിഷ്യന്മാരെ ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട, അവർ കൂടുതൽ ശക്തരാവുകയാണ്. അവിടുന്ന് ദൈവത്തോടുകൂടി ആയിരിക്കുമ്പോൾ ഇവര് ദൈവത്തിന്റെ നാമത്തിൽ, ഈശ്വരശിഖരുടെ നാമത്തിൽ, ദൈവമർത്ഥത്തിനായിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് സാധിച്ചു എന്നുള്ള ഉറപ്പാണ് ഈശ്വരശിഖർ നൽകുക. കർത്താവ് ചെയ്തതിന് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവിടുന്ന് പിതാവിനോട് കൂടി നമ്മുടെ ശക്തിപ്പെടുത്തുന്നു പറയുന്നു. പ്രിയപ്പെട്ട അസഹതകളെ, നമ്മൾ സംബന്ധിച്ചിടത്തോളം വലിയ നാളുകളുടെ അസ്വസ്ഥതയുടെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അന്ന് ഈശ്വരസിഹനാട് വേർപാടിനെ അസ്വസ്ഥരായിരുന്ന ശിഷ്യന്മാർ, തങ്ങൾ ഭാവിയിൽ കടഞ്ഞതായിരുന്നു, ഭാവിയെക്കുള്ള ആശങ്കയിൽ, ആനുകൂലതയിൽ, തങ്ങളുടെ സൂര്യൻ അധ്യയനത്തിൽ അസ്തമിച്ചു പോകുന്നതിനുള്ള വിഷമത്തിലിരുന്ന അപ്പസ്വന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട്, ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മോടുമോടുന്ന് പറയുന്നു. ഒന്ന്, നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട, ആഗ്രഹപ്പെടേണ്ട, ദൈവത്തെ വിശ്വസിക്കുക, അവിടെ നിന്ന് പ്രത്യാശ്രയിക്കുക, അതിൻ്റെ ലക്ഷ്യത്തെ മറക്കാതെ നമ്മുടെ ജീവിതങ്ങളെ കരിപ്പിടിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ അതിൻ്റെ ലക്ഷ്യം ദൈവഫലത്തിലേക്ക് എത്തിച്ചേരാനുള്ളതായിരിക്കണം. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഈശ്വരസിഹയുടെ വാക്കും പ്രവൃത്തിയും ചെയ്തതുമാണ്. ആ ജീവിതത്തെ അനുകരിക്കേണ്ടത് മാത്രമാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഉറപ്പുള്ള വഴി. ഒപ്പം പ്രാർത്ഥനയിലൂടെയും കർത്താവിനോട് ചേർന്നിരിക്കുക. നമ്മുടെ അസ്വസ്ഥമായ ഹൃദയങ്ങളുടെ അവസരമെല്ലാം ദൈവത്താനോട് ചേർത്ത് വയ്ക്കുക. സ്വർഗത്തിൽ പിതാവിനോട് തയ്ക്കുന്ന ഈശ്വരസിഹ, തൻ്റെ രക്ഷിതാത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഈശ്വരസിഹ, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉത്തരം നൽകും എന്നുള്ള ആ ഉറപ്പ്, ഈ ഉറപ്പില് പ്രത്യാശകളുടെ ഓരോരുത്തർക്കും സാധിക്കട്ടെ. വളരെ പ്രത്യേകമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ, നിരാശയിലേക്ക് പോകാതെ ുള്ള കൃപ നമുക്കും ലോകമുടനെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കൃപയിലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വലിയ തൊട്ടാൽ ദൈവം എല്ലാവരെയും നന്ദി. ഞങ്ങളുടെ ശരീരത്തെ
Thank you.
Oh.
We've been in the
പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളും
स्वर्गस्थनाय ഞങ്ങളുടെ പിതാവേ
ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രസത്തിൽ നിങ്ങളെ
Thank you.